ബഫർ സോൺ വിഷയത്തിൽ പരിസ്ഥിതി ലോല മേഖലയുടെ ഭൂപടം പുറത്തുവിട്ട് പ്രതിഷേധങ്ങൾ തണുപ്പിക്കാനാണ് സർക്കാർ നീക്കം. ഫീൽഡ് സർവേ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ആശങ്ക വേണ്ടെന്നുമാണ് സർക്കാരിന്റെ പ്രതികരണം. അതേസമയം കോഴിക്കോട് ചെമ്പനോടക്കമുള്ള മലയോര മേഖലകളിൽ പ്രതിഷേധം തുടരുകയാണ്. സർക്കാർ വീണിടത്ത് കിടന്നുരുളുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ആർക്കും ഭൂമി നഷ്ടമാവില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു പറഞ്ഞിട്ടും മലയോര മേഖലയിൽ പ്രതിഷേധം കനക്കുകയാണ്. കോഴിക്കോട് ചെമ്പനോടയിൽ പള്ളിവികാരിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. രണ്ടാമത് പ്രസിദ്ധീകരിച്ച മാപ്പ് പ്രതിഷേധം തണുപ്പിക്കാനുള്ള തന്ത്രം മാത്രമാണെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തുന്നു. ജനവാസ മേഖലകൾ അടയാളപ്പെടുത്തുന്ന ഫീൽഡ് സർവേയാണ് വേണ്ടത്. സുപ്രീംകോടതിയിൽ സീറോ ബഫർ സോൺ എന്ന നിലപാട് സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു. ഇന്ന് കണ്ടതിനകത്ത് ഇതുണ്ട്, മാപ്പ് കണ്ടു, പക്ഷെ മാപ്പിനകത്ത് പള്ളികളോ അമ്പലങ്ങളോ സ്കൂളുകളോ. ഈ കാണുന്നവർ വെറും ഒരേ ഒരു ഏക്കറിൽ സ്വന്തമായി കൃഷി ചെയ്ത് മാസം തോറും 100,000 രൂപ സമ്പാദിക്കുന്നു. നിങ്ങൾക്ക് ഇവരുടെ അടുത്തുനിന്ന് പഠിക്കണോ? എങ്കിലേ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. വീടുകളോ ഒന്നും അടയാളപ്പെടുത്തില്ലല്ലേ, ഞങ്ങൾക്ക് അത് ബഫർ സോണിലാണോ പുറത്താണോ എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ സർക്കാരിന് ആശയക്കുഴപ്പമില്ലെന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ബഫർ സോണുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഗവൺമെന്റിന്റെ അഭിപ്രായവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയമായി അക്കാര്യത്തിൽ പറയാനുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ മന്ത്രിമാർക്കൊന്നും വിശദീകരിക്കാനില്ല. ഇത്ര ലളിതമായ ഒരു പ്രശ്നത്തിന് സംശയമുണ്ടാക്കി ഇനിയും ദയവായി മലയോര മേഖലയിലെ കർഷക സമൂഹത്തെ തീ തീറ്റിക്കരുത് എന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. സർക്കാരിന്റെ അലംഭാവം വിഷയം സങ്കീർണമാക്കിയെന്നാണ് പ്രതിപക്ഷ വിമർശനം. സർക്കാർ ഇപ്പോഴും വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്. വീണെടുത്ത് കിടന്ന് കൂടുതൽ ഉരുണ്ടാൽ കൂടുതൽ ചെളിപറ്റു, അല്ലാതെ ഒന്നും സംഭവിക്കില്ല. ജനങ്ങളുടെ ആശങ്കയില് പാർട്ടിക്കും അതില് അതിയായ ഉത്കണ്ഠയുണ്ട്. പുതിയ മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടും മലയോര മേഖലയിൽ ബഫർ സോൺ ആശങ്ക തുടരുകയാണ്. സമരങ്ങളുടെ പ്രഭവ കേന്ദ്രമായ കൂരാച്ചുണ്ടിൽ നിലപാട് വിശദീകരിക്കാൻ ഇന്ന് CPM കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കോഴിക്കോട്.